മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് 6 മൈൽ 50 മൈൽ റോഡിന് നിർമ്മാണ ജോലികൾ ഈ വേനൽക്കാലത്തും പൂർത്തീകരിച്ചില്ല. ഇതോടെ ഈ മഴക്കാലത്തെങ്കിലും ടാറിംഗ് റോഡിലൂടെ യാത്ര ചെയ്യാമെന്ന പ്രദേശവാസികളുടെ പ്രതീക്ഷയും അസ്തമിച്ചു. നിർമ്മാണം ആരംഭിച്ചു 2 വർഷങ്ങൾ പിന്നിട്ടിട്ടും കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. 2018 പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് 6 മൈൽ 50 മൈൽ റോഡ് തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരും പണിയുന്നില്ല, ചെയ്യുന്നില്ല. ഇവരിത് എങ്ങനെ ഇട്ട് പോയി? ഇപ്പം ഇനി 2-3 വണ്ടി ടൂറിസ്റ്റ് വണ്ടികൾ അത് വന്നു കഴിഞ്ഞാൽ മൊത്തം കല്ല് കമ്പിട്ട് പറഞ്ഞു പോരും. ഇനി മഴ വന്നു കഴിഞ്ഞാൽ കമ്പിട്ട് ഒഴുകി എല്ലാം പോകും. ഈ റോഡ് അതിനുമ്പോൾ തീർന്നാലേ കാര്യം നടക്കൂല, അല്ലെങ്കിൽ ഈ റോഡിൽ മൊത്തം കമ്പിട്ട് പോകും, എല്ലാം ഒഴുകിയാകും. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ഒക്കെ ചെയ്തു. ചില കലുങ്കുകളുടെ നിർമ്മാണവും നടത്തി. എന്നാൽ ടാറിംഗ് നടത്താത്തതിനാൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ള ജോലികൾ പാഴ്വേലയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. മഴ ആരംഭിച്ചതോടെ മെറ്റലും മണ്ണുമെല്ലാം ഒഴുകി റോഡ് വീണ്ടും പഴയ പടിയാകുമെന്നാണ് വാദം. പിന്നെ റോഡ് കുത്തിപ്പൊളിഞ്ഞ് കുറെ പോയി. അതിനുശേഷം ബാക്കിയുള്ള റോഡ് കുത്തിപ്പൊളിച്ച് പിന്നെ 2 വർഷമായി പണി തുടങ്ങിയിട്ട്. ഇതുവരെ ടാറിംഗ് നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷകാലത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കുകയും പിന്നീട് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോകുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തിലധികമായി പറഞ്ഞറിയിക്കാനാകാത്ത വിധം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. അടുത്ത മഴക്കാലം ശക്തമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് ഇത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ആകണമെന്നുള്ള രീതിയിൽ ചെയ്തു തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും അപേക്ഷിക്കാനുള്ളതും. പ്രദേശത്തെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് ഈ റോഡിലൂടെയാണ്. ചിക്കണാംകുടി സർക്കാർ LP സ്കൂളിലേക്കുള്ള വഴിയും ഇത് തന്നെ. ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയും പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ്. ഈ റോഡാണ് ഇങ്ങനെ നിർമ്മാണ പൂർത്തീകരണം കാത്തുകിടക്കുന്നത്. 6 മൈൽ 50 മൈൽ റോഡ് വർഷങ്ങളായി പണി തുടങ്ങിയെങ്കിലും ഇതുവരെയായിട്ടും ജനത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികാരികളുടെ അടുത്തും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തും ഞങ്ങൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി നിരന്തരമായ പരാതികൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തു എങ്കിൽ പോലും ഇനി ഈ വലിയ മഴക്കാലമാകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ ടാറി ചെയ്തില്ലെങ്കിൽ ഈ റോഡ് പഴയതിനേക്കാളും അല്ലെങ്കിൽ ശോചനാവസ്ഥയിലായി പോകുന്ന അവസ്ഥയാണ്. ഒന്നുമില്ലാത്തത്രയും കാശ് മുടക്കി വെള്ളത്തിൽ പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വലിയ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ടാറിങ് ചെയ്ത് ജനത്തിന് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടി ആക്കി തരണമെന്ന് ഞങ്ങൾ. റോഡ് തകർന്നതോടെ ഇതുവഴി ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ നിലച്ചു. ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിസന്ധി നേരിടുന്നു. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ കടന്നു വരാൻ മടിക്കുന്നതിനാൽ ആളുകൾ വലിയ തുക നൽകി ടാക്സി വിളിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ നിർമ്മാണം നടത്തിയിട്ടുള്ള റോഡ് മഴയത്ത് ഒലിച്ചു പോകും. ഇതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം ഇരട്ടിയാകും.